തിരികെ സ്വാഗതം. രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിന് ഒരു മണിക്കൂർ അകലെ മാത്രമാണ് നമ്മൾ നിൽക്കുന്നത്. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്നലെയാണ് ബജറ്റിൻ്റെ അവസാന രൂപരേഖ തയ്യാറാക്കി, അത് പ്രിന്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടി. അദ്ദേഹം അല്പസമയത്തിനകം നിയമസഭയിലേക്ക് എത്തും. അതിനുശേഷം കൃത്യം 9 മണിക്ക് ബജറ്റ് അവതരണം, പരമ്പരാഗതമായിട്ട് നമ്മൾ കാണുന്ന പോലെ. ഇത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന കേരളം എങ്ങനെ മാറണം, മാറേണ്ട സാഹചര്യം എന്താണെന്നൊക്കെയാണ്. ഇപ്പോൾ ഒരു അതിഥി കൂടി നമ്മോടൊപ്പം ഉണ്ട്. സൂമിൽ ചേരുന്ന ശ്രീമതി ശ്രുതി ഷിബുലാൽ, ഡയറക്ടർ ആൻഡ് സിഇഒ താമര ലെഷർ എക്സ്പീരിയൻസസ്. ഗുഡ് മോർണിംഗ് ശ്രീമതി ശ്രുതി. ആമുഖമായി ചോദിക്കുമ്പോൾ, ഞങ്ങളിവിടെ ഈ കേരളം എങ്ങനെ മാറണം, നമ്മളൊരു വികസന നയരേഖ സർക്കാർ അവതരിപ്പിച്ച CPM കൊണ്ടുവന്നു, അതിനെക്കുറിച്ച് കേരളം സംസാരിക്കാൻ പോകുന്നു. അപ്പോൾ ഒരു പക്ഷേ ഒരു 25 വർഷത്തേക്ക് കേരളം ഈ ഇന്നത്തെ കേരളമല്ല, വലിയ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ അടക്കമൊക്കെ വലിയ മാറ്റങ്ങൾ വരുന്ന തരത്തിലുള്ള ഒരു ആലോചനയിലേക്ക് പോവുകയാണ്. അതിനെ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് അങ്ങനെ കേരളം മാറേണ്ടത്, ഏത് രൂപത്തിൽ മാറേണ്ടതുണ്ടെന്നാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? പൊതുവിൽ ഞാൻ താങ്കളുടെ മേഖലയിലേക്ക് വരുന്നതിന് മുമ്പാണ് ചോദിക്കുന്നത്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ എക്സ്പീരിയൻസിലോട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ കുറെ രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട്. ബാക്ക് വാട്ടർ എക്സ്പീരിയൻസസ് ഉണ്ട്, ഹിൽ സ്റ്റേഷൻ എക്സ്പീരിയൻസസ് ഉണ്ട്, കോസ്റ്റൽ ബീച്ചസ് എക്സ്പീരിയൻസസ് ഉണ്ട്. പക്ഷെ ആ രീതിയിൽ നമ്മൾ ഇച്ചിരിയും കൂടെ ഒന്ന് എംഫസൈസ് ചെയ്യണം. അത് ഞങ്ങൾ ഇച്ചിരിയും കൂടെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യണം. ഈ രീതിയിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതൊരു വളരെ നല്ല കാര്യമായിരിക്കും. നമുക്ക് ഈ ലോക്കൽ ആൾക്കാരെയും കൂടെ ഇതിലോട്ട് ഇൻവോൾവ് ചെയ്യണം. ഈ ലോക്കൽ ആൾക്കാരുടെ ക്വിസീൻ, ലോക്കൽ ആൾക്കാരുടെ കൾച്ചേഴ്സും റിച്വൽസും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഈ ഫ്രോ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ ഒരു രീതിയിൽ വേറെ ആർക്കും അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ആ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അലോങ് വിത്ത് ഗുഡ് കണക്ടിവിറ്റി, നമ്മുടെ റോഡ്സ് ഇച്ചിരി കൂടെ ബെറ്റർ ആക്കാമെങ്കിൽ, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻസ് ഇച്ചിരി കൂടെ സേഫ്, നമ്മുടെ എയർപോർട്സ് ഇച്ചിരി കൂടെ വെൽ കണക്റ്റഡ് ആക്കാൻ പറ്റുവാണെങ്കിൽ, ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ശരിക്കും എനിക്ക് വന്ന കേരള ടൂറിസം അടുത്ത ഒരു ലെവലിലോട്ട് മാറാനായിട്ടുള്ള ഒരു ഓക്കെ. ഒരു പക്ഷേ താങ്കൾ നേരിട്ട് ടൂറിസം മേഖലയിലേക്ക് തന്നെ കടന്നു, അപ്പോൾ അതുകൊണ്ട് ചോദിക്കുക. ഇപ്പോൾ നമുക്ക് ആസൂത്രണ ബോർഡിൽ സഹായിക്കാനൊക്കെ സന്തോഷ് ജോർജ് കുളങ്ങരെ പോലെയുള്ള ട്രാവലറുടെ ഒക്കെ ഒരു പിന്തുണയൊക്കെയുണ്ട്. നമ്മളിപ്പോൾ ഇതാ ഈ റൂറൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള ടൂറിസം ഡെസ്റ്റിനേഷനെ കുറിച്ച് ചിന്തിക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾ, നമ്മുടെ ലോക്കൽ ബോഡീസ് അതുപോലെ ഒക്കെ ചേർന്നുകൊണ്ട് അപ്പോൾ കുറേ ഡെസ്റ്റിനേഷൻ ഇപ്പം തന്നെ കണ്ടിട്ടുണ്ട്. കോട്ടയത്ത് ഒരു ഗ്രാമത്തെക്കുറിച്ച്, അപ്പോൾ ആ മേഖല എന്ന് വെച്ചാൽ ആ ഗ്രാമത്തെക്കുറിച്ച് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ വർഷം സന്ദർശിക്കേണ്ട ഒരു സ്ഥലങ്ങളുടെ പട്ടികയിൽ അത് വന്നിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഡെസ്റ്റിനേഷൻ ടൂറിസം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ എത്രത്തോളം കേരളം മുന്നോട്ട് പോയിട്ടുണ്ട്? ഇപ്പോൾ തന്നെ ഒരു ഇനീഷ്യേറ്റീവ് ഈ സർക്കാരിൻ്റെ കാലത്ത് കണ്ടപ്പോൾ കാരവൻ ടൂറിസത്തെക്കുറിച്ച് പറഞ്ഞു. വാഗമണ്ണിൽ ഒരു കാരവൻ ടൂറിസം തുടങ്ങി. മാത്രമല്ല അതിന് ഭയങ്കര എൻക്വയറീസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളൊരു മാറ്റത്തിലേക്ക്, കേരള ടൂറിസം ഒരു മാറ്റത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടോ? തുടങ്ങിയിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു കാരവാൻ ടൂറിസം ഒരു വളരെ നല്ല കാര്യമാണ്. നമുക്ക് ഈ വെൽനെസ് ടൂറിസത്തിലോട്ട് ഇച്ചിരിയും കൂടെ ഇൻവെസ്റ്റ്മെന്റ്, ഇച്ചിരി കൂടെ ഫോക്കസ് കൊണ്ടുവരാൻ, അത് ഭയങ്കര നല്ലതായിരിക്കും. വില്ലേജ് ടൂറിസം പറഞ്ഞതുപോലെ ഇതൊക്കെ ഭയങ്കര യുനോ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. നമുക്ക് മാത്രമേ അത് ഷോക്കേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിൽഗ്രിമേജ് ടൂറിസം ഒഫ്കോഴ്സ് സ്ട്രോങ് ആയിരിക്കും, പക്ഷെ എന്നാലും നമുക്ക് ഇനിയും കൂടെ ചെയ്യാനായിട്ടുള്ള ഒരു ഇതുണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അഡ്വെഞ്ചർ ടൂറിസം, അഡ്വെഞ്ചർ ടൂറിസം ആക്ച്വലി ഇൻ ദ ന്യൂ വേൾഡ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ് ആൻഡ് സോ സോട്ട് ആഫ്റ്റർ. സോ നമുക്ക് അതിലോട്ട് ഒരു ഫോക്കസ് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതായിരുന്നു. സോ ഇങ്ങനത്തെ ഉള്ള കുറെ കാര്യങ്ങളുണ്ട്. എനിക്ക് സ്പെസിഫിക്കലി വെൽനെസ് ടൂറിസം പക്ഷെ ഒരു ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി. നമുക്ക് അതിലോട്ട് ഇച്ചിരി കൂടെ ഒരു യുനോ കോൺസെൻട്രേഷൻ കൊടുക്കാമെങ്കിൽ നോബഡി കൻ റെപ്ലിക്കേറ്റ് ദാറ്റ്. ആയുർവേദ ഇസ് സോ ട്രൂ ടു കേരള. സോ ആർക്കും അതിലോട്ട് ഇങ്ങനെ യുനോ ദി കാൻ സ്റ്റെപ്പ് ഇൻ ഔട്ട് ടൂസ് ആ രീതിയിൽ. സോ ഇറ്റ്സ് യുനോ വി ഹാവ് ദീസ് ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റീസ്, മെനി സ്റ്റേറ്റ്സ് ഡോണ്ട് ഹാവ് ദാറ്റ്. സോ ആ രീതിയിൽ നമുക്ക് ഈ ഇച്ചിരിയും കൂടെ അങ്ങനത്തുള്ള യുനോ മോർ ബ്രോഡർ എക്സ്പീരിയൻസസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ആ എക്സ്പീരിയൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, എന്നിട്ട് നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, നോട്ട് ജസ്റ്റ് ടു ദ ഫോറിൻ ടൂറിസ്റ്റ് but also to the domestic tourists, because ഇപ്പോൾ ഈ കോവിഡ് സമയത്ത് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ ഡൊമസ്റ്റിക് ടൂറിസം വളരെ വളരെ സ്ട്രോങ് ആണ്. പക്ഷെ അത് നമ്മൾ ശരിക്കും ക്യാപ്ചർ ചെയ്യണം. നമുക്ക് അതിനു വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം, ടൂർ ഓപ്പറേറ്റേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യണം, യുനോ ഗവൺമെന്റിന്റെ മാർക്കറ്റിംഗ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ? Absolutely, 100%. അതിൽ യഥാർത്ഥത്തിൽ നമ്മുടെ സർക്കാരുകൾ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ടെന്നാണ് താങ്കൾ കരുതുന്നത്? See, last 20 years, I think Kerala tourism has marketed extremely well. Right, I mean, when you think about it, in our country alone, I think foremost Kerala tourism and Rajasthan tourism are there alone. So Kerala tourism is extremely strong. Emotional connection Kerala tourism and marketing cheyumbum valra nannayittu cheyyanundu, but I think it's still very foreign focused. A domestic focus vannattilla athra. So ad ichiriyum kuda namakkonu cheyan pattuvaanengil, I think the potential is huge. I think Kerala is underestimated. Ini undu, there is so much, and I think aari nammal aari nokumbum
I think many other states have actually done extremely well COVID times, because that focus was there. And I think Kerala tourism now must do that to go going forward. ഒരു കാര്യം ഇപ്പോൾ ഈ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ നമ്മുടെ സർക്കാരുകൾ കാലങ്ങളായിട്ട് എടുക്കുന്ന പോളിസി കാര്യങ്ങളോ ആയിട്ട് ബന്ധപ്പെട്ട ചിലത് പറയും, നമ്മൾ ഇങ്ങനെ മാറേണ്ടതുണ്ട്, ഇക്കാര്യത്തിൽ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകണം, അങ്ങനെ എന്തൊരു സജഷൻ നമ്മുടെ സർക്കാരിന് മുന്നിൽ താങ്കളുടെ വെക്കാൻ എന്താണുള്ളത്? നമ്മുടെ സർക്കാർ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞുണ്ട്. സർക്കാർ എന്ന് ചോദിക്കുന്ന ഒരു സംവിധാനമാണ്, ഇപ്പോൾ ഇടതുപക്ഷം ഭരിക്കുന്നതുകൊണ്ട് ഇടതുപക്ഷം എന്ന് മാത്രം പറയാമെന്നുള്ളൂ, അതൊരു ഒരു സംവിധാനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മാറേണ്ട പോലെ മാറ്റം, ഇപ്പോൾ വ്യവസായ ഇൻഡസ്ട്രി ഫ്രണ്ട്ലി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ശ്രമിക്കുന്നു, അപ്പോൾ ഈ ടൂറിസം ഫ്രണ്ട്ലി ആവാൻ വാട്ട് എൽസ് ടു ബി ഡൺ? So tourism industry, you know, the most important thing is ease free, what do you say, the ease of doing business. So especially approvals, it's a very tedious process. Single window clearance, keeping in mind, of course, compliance, absolutely vital. Environmentally friendly policies, absolutely vital. But our basic hygiene, single window clearance policy to ensure that approvals come faster and more transparently. They come on schedule. They come, you know, at schedule with, you know, we can look online. We can see every day our approval is transparency, you know, speed. I think the investments will pour into Kerala, because the opportunities are there, but ease of business sherikkum kondavaran pattum iniyum adu vannal. I think Kerala really has a good way to go. Of course, enikku thonnu planning is important, right? So njan parnju pole ellam, you know, compliance is hygiene, environmentally friendly policies are basic, nammal nokkanda karyangala adu, that has to be hygiene. Adillade Kerala develop cheyan nokkiyalum we will end up destroying the state. Adum seriyalla, we cannot do that either. So oru ഒരു ഫ്രണ്ട്ലി വേയിൽ നമുക്ക് ഗവൺമെന്റിന്, യുനോ, ഇൻവെസ്റ്റ്മെന്റ്സ് അട്രാക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് എക്സ്ട്രീംലി ബെനിഫിഷ്യൽ ആയിരിക്കും. ഒരു സെക്കൻഡ്, ശ്രീമതി ശ്രുതി, തങ്ങളെ തിരിച്ചറിയാൻ